Hello friends, Food Vibes of Kerala. Pudhiya oru videoyilekku ningalkku evarkkum swagatham. Namukku innu anganwadiyumayi bandhappettittulla korchu question answer nokkam. Kudathe idu anganwadi worker helper interview nokke chodikkunna question answerum okkeyanu to. Appol question chodikkitte. Kendra sarkarinte abhimukhyathil rajyathe anganwadikal pravarthichu thudangiyathu ennaanu. Uttaram 1975 October 2. അംഗൻവാടികളിൽ കുട്ടികൾക്കായി നടക്കുന്ന പ്രവർത്തനങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ആദി ബാല്യ പരിചരണവും വിദ്യാഭ്യാസവും എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അംഗൻവാടി കുട്ടികൾക്ക് മുത്തുകൾ അല്ലെങ്കിൽ മഞ്ചാടി കുരുക്കളെ പെറുക്കിയെടുക്കാനുള്ള കളി ഏർപ്പെടുത്തുന്നു എന്ത് ലക്ഷ്യമാണ് ഇതിനുള്ളത് സൂക്ഷ്മപേശി വികാസം എന്നതാണ് ലക്ഷ്യം സൂക്ഷ്മ പേശി വികാസത്തിനുള്ള പരിശീലനത്തിലൂടെ ഏത് വിദ്യാഭ്യാസ സന്നദ്ധതയിലേക്കാണ് കുട്ടി നയിക്കപ്പെടുന്നത് വരയ്ക്കാനും എഴുതാനുമുള്ള ശാരീരിക ശേഷി വളർത്തൽ എന്നതാണ് ലക്ഷ്യം വെക്കുന്നത് അംഗൻവാടികളിലേക്ക് കുട്ടികളെ പ്രവേശിക്കുന്ന പ്രായം എത്രയാണ് 3 വയസ്സ് പൂർത്തിയായതിനു ശേഷം കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ അഭിനയ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കൂടുതൽ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയാണ് അംഗൻവാടി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് മുറ്റത്തെ പൂന്തോട്ടം അതാണ് അർത്ഥമാക്കുന്നത് ജലത്തിലൂടെ പരക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് എലിപ്പനി വയറിളക്കം കോളറ പോളിയോ ടൈഫോയിഡ് മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം ചിക്കൻ പോക്സ് അഞ്ചാം പനി ജലദോഷം ഡിഫ്തീരിയ ന്യൂമോണിയ മുണ്ടിനീര് സ്പെഷ്യൽ ഉസ്കോൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു പ്രത്യേക ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് മാത്രമായുള്ള ഉസ്കോൾ CWSN എന്ന വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ ഏതാണ് പ്രത്യേക പരിഗണന അല്ലെങ്കിൽ ശ്രദ്ധ ആവശ്യമുള്ള കുട്ടികൾ അംഗൻവാടി ടീച്ചർക്ക് ആവശ്യം വേണ്ട ഗുണങ്ങളിൽ പ്രമുഖമായത് ഏത് ക്ഷമയും സ്ഥിരോത്സാഹവും ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെയാ കൊതുകിലൂടെ അമ്മത്തൊട്ടിൽ എന്ന പദ്ധതി ആരെ ഉദ്ദേശിച്ചാണ് ഉപേക്ഷിക്കപ്പെടുന്ന നവജാത ശിശുക്കളെ ഉദ്ദേശിച്ചാണ് അമ്മത്തൊട്ടിൽ എന്ന പദ്ധതി തുടങ്ങിയത് അന്തർദേശീയ തലത്തിൽ കുട്ടികളുടെ ക്ഷേമത്തിനായി ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസി ഏതാണ് യുണിസെഫ് ജീവിതത്തിൽ സ്വന്തമായ മൂല്യബോധവും വ്യക്തിത്വവും രൂപപ്പെടുന്നത് ഏത് പ്രായഘട്ടത്തിലാണ് കൗമാരത്തിൽ ഇനി കുറച്ച് ജി കെ കൂടെ നോക്കാം ജി കെ ഉറപ്പായും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആര് ശ്രീ പിണറായി വിജയൻ കേരളത്തിലെ വനിതാ ശിശുവികസന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് ശ്രീമതി വീണ ജോർജ് കേരള സംസ്ഥാനം നിലവിൽ വന്നത് എപ്പോൾ 1956 നവംബർ 1 കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആര് EMS നമ്പൂതിരിപ്പാട് ജനസംഖ്യ കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത് മലപ്പുറം കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏതാണ് ചക്ക കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആര് KR ഗൗരിയമ്മ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് പാലക്കാട് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത് ആലപ്പുഴ കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആന കേരള സംസ്ഥാന പക്ഷി ഏത് മലമുഴക്കി വേഴാമ്പൽ കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷം തെങ്ങ് കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ് കണിക്കൊന്ന ഹലോ ഫ്രണ്ട്സ് നിങ്ങളൊരു 2-3 അംഗൻവാടി പാട്ട് കൂടെ പഠിച്ചു വെച്ചോട്ടോ ചിലപ്പോൾ പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പാടിക്കൊടുക്കാമല്ലോ ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചിട്ട് എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ അടുത്ത വീഡിയോയുമായി വരുന്നവരെ
ബൈ.